ഒരിക്കൽ ഒരിടത്ത് ആലീസ് എന്നു പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് എല്ലാത്തിനെയും കുറിച്ച് ആകാംക്ഷയായിരുന്നു. ഒരു ദിവസം ആലീസ് അവളുടെ സഹോദരിയോടൊപ്പം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. സഹോദരി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ആലീസിന് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മുഷിപ്പ് അനുഭവപ്പെട്ടു. സഹോദരിയോട് വായന നിർത്തി തന്റെ കൂടെ കളിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ സഹോദരി അതിന് തയ്യാറാവാതെ വായന തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആലീസ് ഒരു മുയൽ ഓടുന്നത് കണ്ടു. മുയൽ ഓടുമ്പോൾ അത് തനിയെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അയ്യോ ഞാൻ വൈകിപ്പോയി, അയ്യോ ഞാൻ വൈകിപ്പോയി. അങ്ങനെ മുയൽ പെട്ടെന്ന് ഒരു മാളത്തിലേക്ക് അപ്രത്യക്ഷനായി. ഇത് കണ്ട് ആലീസ് ആകാംക്ഷയോടെ മുയലിനെ പിന്തുടർന്നു. അങ്ങനെ അവൾ മാളത്തിനടുത്തെത്തി. അതിനുള്ളിലേക്ക് എത്തി നോക്കി. പെട്ടെന്ന് അവളുടെ കാൽ വഴുതി മാളത്തിനുള്ളിലേക്ക് വീണുപോയി. ഒരുപാട് സമയം അവൾ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് അവസാനം നിലത്തെത്തി. ചെറിയൊരു വാതിലുള്ള വലിയൊരു മുറിയായിരുന്നു അത്. മുയൽ ആ ചെറിയ വാതിലിലൂടെ പോകുന്നത് അവൾ കണ്ടു. ആലീസ് മുയലിനെ വീണ്ടും പിന്തുടർന്നു. പക്ഷേ വാതിൽ വളരെ ചെറുതായിരുന്നു. എനിക്ക് വാതിലിന്റെ മറുവശത്തേക്ക് കടക്കണമായിരുന്നു. പക്ഷെ അതെങ്ങനെ സാധിക്കും? വാതിൽ വളരെ ചെറുതാണ്. ഞാനിപ്പോൾ എന്തു ചെയ്യും? എനിക്ക് ഈ മുറിയുടെ പുറത്തേക്ക് പോകാൻ കഴിയില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ആയിപ്പോകുമോ? ആലീസ് റൂമിലൂടെ അലഞ്ഞു നടന്നു. അങ്ങനെ അവൾ മുറിയുടെ ഒരു വശത്തായി ഒരു മേശ കണ്ടു. മേശയുടെ മുകളിൽ ഒരു കുപ്പിയും താക്കോലും കണ്ടു. ആലീസ് താക്കോൽ കയ്യിലെടുത്തു. അപ്പോൾ അവൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കുപ്പിയിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു. പെട്ടെന്ന് അവൾ ചെറുതാവാൻ തുടങ്ങി. ഹാവു, ഞാൻ വളരെയധികം ചെറുതായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ വാതിലിലൂടെ എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും. ആലീസ് വാതിലിനടുത്തേക്ക് ഓടി. അവൾ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. പുറത്തേക്ക് വന്നപ്പോൾ അവൾ കണ്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടു. അങ്ങനെ ആ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ വീണ്ടും ആ മുയലിനെ കണ്ടു. ഈ സമയം മുയൽ ശരിക്കും അവളോട് സംസാരിച്ചു. മുയൽ അവളോട് ആജ്ഞാപിച്ചു, പോയെന്റെ കയ്യുറയും വിശറിയും എടുത്തു കൊണ്ടുവരൂ. ആലീസിനാകെ സംശയമായി. എന്തിനാണ് മുയൽ എന്നോട് ആജ്ഞാപിച്ചത്? അവൾ മുയലിന്റെ വീട്ടിലേക്ക് പോയി. വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ ആലീസ് കയ്യുറയും വിശറിയും കണ്ടു. അങ്ങനെ മേശപ്പുറത്തിരിക്കുന്ന ഒരു കേക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അത് കഴിക്കാൻ തീരുമാനിച്ചു. കേക്കിന്റെ ഒരു കഷ്ണം കഴിച്ചപ്പോഴേക്കും അവൾ വളരാൻ തുടങ്ങി. അയ്യോ, ഇനി ഞാൻ എങ്ങനെ പുറത്തു പോകും? അല്പസമയം അവൾ ആലോചിച്ചു. അതിനുശേഷം അവൾ മുട്ടിലിഴഞ്ഞ് വീടിന്റെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നതും അവൾ വീണ്ടും ചെറുതാകാൻ തുടങ്ങി. അയ്യോ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴെങ്കിലും സാധാരണ പോലെ ആകുമോ? ശരിയാണ്, തീർച്ചയായും നീ പൂർവസ്ഥിതിയിലാകും. ആരാണത്? ആലീസ് അത്ഭുതപ്പെട്ടു. അങ്ങനെ അവൾ ഒരു കൂണിന് മുകളിൽ ഒരു പുഴു ഇരിക്കുന്നത് കണ്ടു. പുഴു അവളോട് കൂൺ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അവൾ അത് സ്നേഹത്തോടെ നിരസിച്ചു. എന്നിട്ട് പുഴുവിനോട് ചോദിച്ചു, നിനക്ക് എന്നെ വീട്ടിലെത്താൻ സഹായിക്കാമോ? അപ്പോൾ മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുന്ന ഒരു പൂച്ച പറഞ്ഞു, ഇവിടെ കാണുന്ന ഒരു വഴി ഭ്രാന്തനായ തൊപ്പി വിൽപ്പനക്കാരന്റെ വീട്ടിലേക്കുള്ളതാണ്. മറ്റൊരു വഴിയുള്ളത് മുയലിന്റെ വീട്ടിലേക്കുള്ളതാണ്. ആലീസ് പൂച്ചയ്ക്ക് നന്ദി പറഞ്ഞു. ആലീസിനറിയാം മുയൽ ഒരു കർക്കശക്കാരനാണ്. അതുകൊണ്ട് അവൾ തൊപ്പി വിൽപ്പനക്കാരന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ വീടിനടുത്തെത്തി. തൊപ്പി വിൽപ്പനക്കാരനെ കണ്ടു. ആലീസിനെ കണ്ടതും അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മയിലുകൾക്ക് ചെരുപ്പ് ആവശ്യമുള്ളത്? ആലീസ് പറഞ്ഞു, എനിക്കതിന്റെ ഉത്തരം അറിയില്ല. നിങ്ങൾ എനിക്കതിന്റെ ഉത്തരം പറഞ്ഞു തരൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കും അറിയില്ല. അവൾക്ക് വിഷമമായി. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എല്ലാവരും ഭ്രാന്തനായ തൊപ്പി വിൽപ്പനക്കാരൻ എന്ന് പറയുന്നത്. ആലീസ് വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അവൾ രാജകുമാരിയുടെ കൊട്ടാരത്തിലെത്തി.
കൊട്ടാരത്തിലെ കാവൽക്കാരുടെ എല്ലാം വസ്ത്രം പ്ലെയിൻ കാർഡ്സിലേതുപോലെയായിരുന്നു. അലീസ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ രാജ്ഞിക്ക് പ്ലെയിൻ കാർഡ്സ് വളരെ ഇഷ്ടമായതുകൊണ്ടാണ്. അങ്ങനെ അവൾ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു, രാജ്ഞിയെ കണ്ടു. രാജ്ഞി വജ്രമാല നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലായിരുന്നു. രാജ്ഞി ആലീസിനെ കണ്ടതും ഇവൾ ആരാണെന്ന് ചോദിച്ചു. ആലീസ് നടന്നതെല്ലാം പറഞ്ഞു. രാജ്ഞി അവളോട് തന്റെ കൂടെ കാർഡ്സ് കളിക്കാൻ പറഞ്ഞു. രാജ്ഞി ആലീസിന് താക്കീത് നൽകി, കളിയിൽ നീ തോൽക്കണം, അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. അവർ കളിക്കാൻ തുടങ്ങി. ആലീസ് കളിയിൽ തോൽക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ രാജ്ഞിക്ക് കളി അറിയില്ലായിരുന്നു. അങ്ങനെ രാജ്ഞി കളിയിൽ പരാജയപ്പെട്ടു. രാജ്ഞിക്ക് ദേഷ്യം വന്നു. അപ്പോൾ മുയലും തൊപ്പി വിൽപ്പനക്കാരനും അവിടേക്ക് വന്നു. അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ആലീസ് ചോദിച്ചു, എന്തിന്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ രാജ്ഞി തന്റെ മാല മോഷ്ടിച്ചത് ആലീസ് ആണെന്ന് കുറ്റപ്പെടുത്തി. മുയലും തൊപ്പി വിൽപ്പനക്കാരനും അത് ഏറ്റുപറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടുണ്ട് നീ അതെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, ആദ്യം നീ എന്റെ മാല മോഷ്ടിച്ചു, പിന്നെ നീ എന്നെ കളിയിൽ തോൽപ്പിച്ചു. നീ എന്തായാലും ശിക്ഷിക്കപ്പെടും. അപ്പോൾ ആലീസ് പറഞ്ഞു, നിങ്ങളെല്ലാം കള്ളം പറയുകയാണ്. പക്ഷെ ആരും അവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ രാജ്ഞി തന്റെ ഭടന്മാരോട് ആലീസിന്റെ തല വെട്ടാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ആലീസിന് ദേഷ്യം വന്നു. അവൾ ദേഷ്യം കൊണ്ട് വലുതായി വന്നു. അവൾ പറഞ്ഞു, ഇത് ഭ്രാന്തന്മാരുടെ ലോകമാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്താണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ആരെങ്കിലും എന്നെ പിന്തുടർന്നാൽ ഞാൻ എന്റെ കാലിനടിയിൽ വെച്ച് തേച്ചു കളയും. പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ തൊട്ടതുപോലെ തോന്നി. ഉണരൂ ആലീസ്, നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി, അവളുടെ സഹോദരി പറഞ്ഞു. അപ്പോൾ ആലീസിന് മനസ്സിലായി താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന്. അവൾ അവളുടെ സ്വപ്നത്തെ കുറിച്ച് സഹോദരിയോട് പറഞ്ഞു. അവർ ഒരുപാട് നേരം ചിരിച്ചു. പിന്നീട് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. മഞ്ഞുരാജ്ഞി. ഒരിക്കൽ ഒരിടത്ത് കെ, ഗേഡ എന്നീ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ഒരു ചെറിയ ഗ്രാമത്തിൽ അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു കളിക്കാറുള്ളത്. വില്ലേജിന് പുറത്തുള്ള ഒരു മനോഹരമായ താഴ്വരയിലായിരുന്നു അവർ അവരുടെ സമയം ചെലവഴിച്ചിരുന്നത്. അവിടെ നിറയെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ വീടിന്റെ പിൻവശത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അത് നിറയെ മനോഹരമായ വിവിധ നിറത്തിലുള്ള പൂക്കൾ വേണം. അതുകൊണ്ട് അവർ അവരുടെ മുറ്റത്ത് പനിനീർ ചെടി നട്ടു. ദിവസവും രാവിലെ അവർ ചെടി നനയ്ക്കും. മഞ്ഞുകാലത്തുള്ള ഒരു ദിവസം ഗേടയുടെ മുത്തശ്ശി കെയെ ചൂടുള്ള ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. നല്ല മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു. അവർക്ക് പുറത്തു പോയി കളിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മുത്തശ്ശിയെ കഥ പറയാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇന്ന് ഞാൻ പറയുന്ന കഥ തനിച്ചു താമസിക്കുന്ന ഒരു ദുഷ്ടയായ മഞ്ഞുരാജ്ഞിയുടെ കഥയാണ്. അവർ താമസിച്ചിരുന്നത് ഒരു മലയിലാണ്. അവൾ ക്രൂരയും കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ അടിമകളാക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കേട്ടപ്പോൾ കേ ചിരിക്കാൻ തുടങ്ങി. മഞ്ഞുരാജ്ഞിയോ? ഓ, ഞാൻ ഇത്തരം വിഡ്ഢിത്തരങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഗേടാ, നീ വരൂ, നമുക്ക് പുറത്തു പോയി മഞ്ഞിൽ കളിക്കാം. മുത്തശ്ശിയുടെ കഥയിലെ മഞ്ഞുരാജ്ഞി പുറത്തേക്ക് വന്നു. അവൾ കേ പറയുന്നത് കേട്ടു. ഓ, അവൻ എന്നിൽ വിശ്വാസമില്ല. ഞാൻ എന്റെ ഐസമ്പുകൾ കൊണ്ട് അവനെ ഉപദ്രവിക്കും. കെ വാതിൽ തുറന്നതും അവന്റെ കണ്ണിലേക്ക് എന്തോ വന്ന് കയറി.
അവൻ കണ്ണുകൾ തിരുമ്മാൻ തുടങ്ങിയപ്പോൾ എന്തോ വന്ന് അവന്റെ നെഞ്ചിലേക്ക് തറച്ചു. അവൻ വേദന കൊണ്ട് കരഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും സ്നേഹം നഷ്ടപ്പെട്ടു. അവന്റെ പെരുമാറ്റം ആകെ മാറി. ഗേഡ ചോദിച്ചു, കേ എന്തുപറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കേ പറഞ്ഞു, നീ എന്റെ അടുത്തുനിന്ന് പോകൂ, നീ നിന്റെ ജോലി നോക്കിയാൽ മതി. പിന്നീട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. പാവം ഗേഡ, അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റാതായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ പൂർണമായും ഗേഡയെ മറന്നു. അവർ ഒരുമിച്ച് നട്ട ചെടി പോലും അവൻ നോക്കിയില്ല. ഒരു ദിവസം രാവിലെ അവൻ പുറത്തേക്ക് പോകുന്നത് ഗേഡ കണ്ടു. അവൾ അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്? പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുമായി ഒരു സൗഹൃദം എനിക്ക് ആവശ്യമില്ല. അതും പറഞ്ഞവൻ ദൂരേക്ക് നടന്നുപോയി. ഗേഡ അവനെ പിന്തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം കെ ഒരു സുന്ദരിയായ സ്ത്രീയോട് സംസാരിക്കുന്നത് അവൾ കണ്ടു. അവൾ മഞ്ഞുകൊണ്ടുള്ള ഒരു രഥത്തിൽ ഇരിക്കുകയായിരുന്നു. അത് സ്വർണം കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. രണ്ട് കുതിരകൾ അത് വലിക്കുന്നുണ്ടായിരുന്നു. കെ ആ രഥത്തിൽ കയറി. പിന്നീട് രഥം വായുവിലൂടെ പറന്നു. മഞ്ഞുരാജ്ഞി കെയെ അവരുടെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. ഗേഡ വിഷമത്തിലായി. കാരണം അവൾക്കറിയായിരുന്നു അത് മഞ്ഞുരാജ്ഞിയാണെന്ന്. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ കെ തിരിച്ചു വന്നില്ല. അങ്ങനെ വേനൽക്കാലം എത്തി. ഗേഡ കെയെ നോക്കാൻ തീരുമാനിച്ചു. അവൾ നടന്നതെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ഒരു മാന്ത്രിക കണ്ണാടി അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്ക് യാത്രയിൽ വളരെയധികം പ്രയോജനപ്പെടും. അങ്ങനെ മുത്തശ്ശിയുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും അവൾ യാത്ര തുടങ്ങി. അവൾ മനോഹരമായ പൂന്തോട്ടത്തിലെത്തി. അവിടെ പല വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ പൂക്കൾ അതിനു മുൻപ് അവൾ കണ്ടിട്ടില്ല. ഗേഡ പൂക്കളുടെ അടുത്ത് ചെന്ന് തൊട്ടുനോക്കി. പക്ഷെ അവൾക്ക് അത്ഭുതമായി. കാരണം ആ പൂക്കൾക്കൊന്നും സുഗന്ധമില്ലായിരുന്നു. അവൾ വീണ്ടും പൂക്കൾ തൊട്ടുനോക്കി. അപ്പോൾ പൂവിന്റെ സുഗന്ധം തിരിച്ചു കിട്ടി. പെട്ടെന്ന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഈ പൂന്തോട്ടം അവരുടേതാണ്. ഗേഡ വളരെയധികം നന്ദിയുണ്ട്. ദുഷ്ടയായ മഞ്ഞുരാജ്ഞി ഇവിടെ വന്ന് എന്റെ പൂക്കളുടെ സുഗന്ധമെല്ലാം ഇല്ലാതാക്കി. നിന്റെ ഹൃദയശുദ്ധിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നീ കാരണമാണ് എന്റെ പൂക്കളുടെ സുഗന്ധം തിരിച്ചു കിട്ടിയത്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ എന്റെ സുഹൃത്തായ കെയെ തിരഞ്ഞു വന്നതാണ്. അവനെ ദുഷ്ടയായ മഞ്ഞുരാജ്ഞി തട്ടിക്കൊണ്ടുപോയി. ഓ, ആ മഞ്ഞുരാജ്ഞിയോ? അവൾ നിന്റെ സുഹൃത്തിന്റെ ഹൃദയം ഐസാക്കി മാറ്റുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നീ അവിടേക്ക് പോകൂ. ഈ പൂന്തോട്ടത്തിന്റെ എതിർവശത്ത് ഒരു പുഴയുണ്ട്. ആ പുഴ നിന്റെ സുഹൃത്തിനെ കണ്ടെത്താൻ സഹായിക്കും. നീ നിന്റെ സുഹൃത്തായ കേക്ക് കുറച്ച് പൂക്കൾ എടുത്തോളൂ. ഗേഡ പുഴയുടെ അടുത്തെത്തി. അവൾ അവിടെ ഉണ്ടായിരുന്ന തോണിയിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സുഹൃത്തായ കേയുടെ അടുത്തെത്തിക്കൂ. കുറച്ചു സമയത്തിന് ശേഷം തോണി വലിയ കപ്പലിനടുത്തെത്തി. ഗേഡ കപ്പലിനകത്തേക്ക് കയറി. അവിടെ അവൾ കടൽക്കൊള്ളക്കാരിയെ കണ്ടു. അവൾ ചോദിച്ചു, എന്തിനാണ് കുട്ടി നീ എന്റെ കപ്പലിൽ കയറിയത്? ഗേഡ നടന്നതെല്ലാം അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. നീ എന്റെ സുഹൃത്താവുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ഗേഡ സമ്മതിച്ചു. അവൾ ഗേഡയ്ക്ക് ഒരു മാന്ത്രിക കലമാനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കലമാൻ നിന്നെ മഞ്ഞുരാജ്ഞിയുടെ കോട്ടയിലെത്തിക്കും. ഗേഡ അവളോട് നന്ദി പറഞ്ഞു. മാന്ത്രിക കലമാന്റെ മുകളിൽ ഇരുന്ന ശേഷം ഉയരത്തിൽ ആകാശത്തിലേക്ക് പറന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ ഒരു തിളങ്ങുന്ന വലിയ മഞ്ഞുകോട്ട കണ്ടു. അവൾ ആ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. എന്നിട്ട് കെയെ വിളിക്കാൻ തുടങ്ങി. കെ, നീ എവിടെയാണ്? കെ ഐസ് ഉപയോഗിച്ച് കളിക്കുന്നത് അവൾ കണ്ടു. അവൾ കെയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ അവന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല.
അവൻ അവളെ ഒരു അപരിചിതയെ പോലെ നോക്കി നിന്നു. പെട്ടെന്ന് മഞ്ഞുരാജ്ഞി പ്രത്യക്ഷപ്പെട്ടു. എന്റെ കോട്ടയിൽ നീ എന്താണ് ചെയ്യുന്നത്? നിന്നെ ഞാൻ മഞ്ഞ് പ്രതിമയാക്കുന്നതിന് മുൻപ് ഇവിടെ നിന്നും പുറത്തു പോകൂ. പക്ഷേ ഗേഡ ബുദ്ധിപരമായി ഉത്തരം പറഞ്ഞു, ഞാൻ എന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് വന്നത്. മഞ്ഞുരാജ്ഞി പറഞ്ഞു, ഞാൻ അവന്റെ ഹൃദയം ഐസാക്കി വെച്ചിരിക്കുകയാണ്, ഇനി അവൻ എനിക്കുള്ളതാണ്. ഗേഡ പൂക്കൾ കേക്ക് കൊടുത്തു. ആ പൂക്കൾ അവൻ മണത്തു നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി, അവന്റെ ഹൃദയം അലിഞ്ഞു. അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. അവൻ സന്തോഷത്തോടെ ഗേഡയെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടു നിന്ന മഞ്ഞുരാജ്ഞിക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, രണ്ടു പേർക്കും ഇവിടെ നിന്ന് പോകുവാൻ കഴിയില്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഗേഡ അവളുടെ മുത്തശ്ശിയുടെ മാന്ത്രിക കണ്ണാടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, രാജ്ഞി ഞങ്ങളെ പോകാൻ അനുവദിക്കൂ, ഞാൻ ഈ മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് തരാം. ഈ കണ്ണാടിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. വീണ്ടും നിങ്ങൾ ഏകാന്തത അനുഭവിക്കുകയില്ല. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കേയെ കാണാൻ വരാം. മഞ്ഞുരാജ്ഞി സമ്മതിച്ചു. അവൾ അവരെ വിട്ടയച്ചു. കേടയും കേയും സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി.